ആർക്ക് നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കിയാലോ. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പൊട്ടറ്റ കുറുക്കുറെ എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടുള്ള ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഈ ഒരു സ്നാക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തൊലി കളഞ്ഞെടുക്കണം. അതിനുശേഷം നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കണം. അപ്പോൾ തൊലി കളഞ്ഞതിന് ശേഷം ഞാൻ ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് മാറാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ 3 എണ്ണത്തിൻ്റെയും തൊലി കളഞ്ഞെടുക്കാം. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് പിന്നെ നമ്മളിത് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ സ്ട്രിപ്സ് ആയിട്ടാണ് നമുക്കിത് മുറിച്ചെടുക്കേണ്ടത്. അതായത് ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കില്ലേ, അതിനേക്കാളും നല്ല തിന്നായിട്ട് കനം കുറച്ചിട്ട് തന്നെ ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ തിന്നായിട്ട് മുറിച്ചെടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. എന്നാൽ തന്നെയായിരിക്കും ഈ ഒരു സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ മാറുക. അല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയായിരിക്കും ഇരിക്കുക. കണ്ടില്ല ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇത് മുറിച്ചെടുത്തതിന് ശേഷം അതും വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കളറ് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ഞാനിത് മുഴുവനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ ഇനി ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കുട്ടികളൊക്കെ സ്നാക്സ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം മുറിച്ച് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ സ്റ്റാർച്ച് കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. കണ്ടില്ലേ വെള്ളത്തിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. പക്ഷേ തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ചേരുവകളൊക്കെ ചേർത്തതിന് ശേഷം നല്ല ഫ്ലേവറോട് കൂടി തന്നെയാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ആദ്യം ഞാനിതിലേക്ക് ഒരു പച്ചമുളക് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. മാക്സിമം ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ എടുക്കാം കേട്ടോ. പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 ഉപയോഗിക്കാം. അപ്പോൾ പച്ചമുളക് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില നല്ല ചെറുതായിട്ട് തന്നെ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഒരു പ്രത്യേക ഫ്ലേവർ തന്നെ ഈ ഒരു സ്നാക്കിന് കൊടുക്കും. അത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ആവാട്ടെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ എരിവൊക്കെ കുറച്ച് തന്നെ ചേർത്തിട്ട് തയ്യാറാക്കാം. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റായിട്ട് വരുമ്പോഴത്തേനായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. പിന്നെ 1 ടീസ്പൂണോളം അളവിൽ ഗരം മസാല. ഗരം മസാലയുടെ അളവും കൂടിപ്പോണ്ട, ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാലയാണെങ്കിൽ ഇത്രയ്ക്ക് അളവിൽ വേണ്ട. ഇനി ഇതിലേക്ക് വറുത്ത അരിപ്പൊടി 3 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വറുത്ത അരിപ്പൊടി ചേർക്കുമ്പോൾ ഇത് ക്രിസ്പി ആയിട്ട് തന്നെ മാറും. അതുപോലെ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോറാണ്. അപ്പോൾ കോൺഫ്ലോറും ഞാൻ 3 ടേബിൾ സ്പൂൺ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് തിക്കായിട്ടുള്ളൊരു കോട്ടിംഗ് അല്ല ഇതിന് വേണ്ടത്, ചെറിയൊരു കോട്ടിംഗ് വേണം. അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലോറും അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ 2 ഇൻഗ്രീഡിയൻറ്റ്, അതായത് കോൺഫ്ലോർ ആണെങ്കിലും അരിപ്പൊടി ആണെങ്കിലും, നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നല്ല ക്രിസ്പിയായിട്ട് തന്നെ മാറും. ഇനി കൈവച്ച് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ചെറിയൊരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്, കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇത് അവിടെ ഇവിടെയും കട്ട പിടിച്ച പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ 1/4 കപ്പോളമൊക്കെ അളവിൽ വെള്ളം വേണ്ടി വരും. ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കട്ടെ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കൈവച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങിൻ്റെ പുറത്ത് ചെറിയൊരു കോട്ടിംഗ് വേണം, പക്ഷേ ഒരുപാട് തിക്കായിട്ടുള്ള കോട്ടിംഗ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് അല്ലെങ്കിൽ എരിവൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ഡ്രൈ ആയിട്ട് ഇത് ഇരിക്കരുത്. ഡ്രൈ ആയിട്ട് നമ്മളിത് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവേഴ്സ് ഒന്നും കറക്റ്റായിട്ട് ഇതിലേക്ക് വരില്ല. നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ പൊടികളൊക്കെ കരിഞ്ഞ് വരും ചെയ്യും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വരില്ല. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് വറുത്തെടുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നല്ല പോലെ തന്നെ ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതായത് ഒരുമിച്ച് കുറേ ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇട്ട് കൊടുക്കാതിരിക്കുക. അങ്ങനെയാകുമ്പോൾ ഒരുപാട് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. 2-3 എണ്ണം തമ്മിൽ ഇങ്ങനെ ഒട്ടിക്കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ടാവും.
ഇത് ഇട്ട് കൊടുക്കുന്ന സമയം തൊട്ട് അവസാനം കോരി എടുക്കുന്ന ഒരു സമയം വരെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരുപാട് എണ്ണ അബ്സോർബ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് ഒരു ഭാഗമൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ല പോലെ തന്നെ ഫ്രൈ ആയിട്ട് വരണം. നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് പിന്നെ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് കണ്ടില്ലേ, ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ച പോലെയൊക്കെ തോന്നും. അത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് നല്ല തിന്നായിട്ടുള്ള സ്ട്രിപ്പായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് എന്താ പറയുക, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും. ഒന്നോ രണ്ടെണ്ണം ഒട്ടിപ്പിടിച്ച് പോലെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, ഇപ്പം ഇത് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, ഈ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു കിച്ചൺ ഡിഷിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്കോ ഇട്ട് കൊടുക്കുക. ഇതിൽ ഓയിലൊന്നും ഒരുപാട് അബ്സോർബ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ എന്തായാലും നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുക. നല്ല ഫ്ലേവറോട് കൂടിയ ഒരു സ്നാക്കിൻ്റെ ഒരു റെസിപ്പി തന്നെയാണ് ഇത്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. രണ്ടോ മൂന്നോ ബാച്ചായിട്ട് തന്നെ കുറേശ്ശെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോഴും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലൊരു വൈഡായിട്ടുള്ള പാനിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ആ ഒരു കാര്യം തന്നെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ബാക്കിയെല്ലാം വളരെ ഈസിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്പൈസിയാക്കി നിങ്ങൾ എടുക്കേണ്ട. കണ്ടില്ലേ, ഫസ്റ്റ് ബാച്ച് റെഡി ആയത് ഞാൻ കാണിക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇത് ഇതിപ്പോൾ പൊട്ടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് സോഫ്റ്റ് ആയിട്ടായിരിക്കും. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പൊട്ടാറ്റോ സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി വീണ്ടും കാണാം.